പ്രസ്4ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് 2020 December 15 ചൊവ്വ. വാർത്തകൾ വായിക്കുന്നത് സാന്ദ്ര. നസീം മെഡിക്കൽ സെന്റർ, സീറിംഗ് റോഡ്, ഡീറിംഗ് റോഡ്, അൽ റയാൻ, അൽ വഖറ, സപ്പോർട്ടിംഗ് എവറി പേഷ്യന്റ് വിത്ത് ക്വാളിറ്റി കെയർ. പ്രധാന വാർത്തകൾ. ഖത്തറിൽ ഇന്ന് 200 പേർക്ക് കോവിഡ് രോഗമുക്തി. ചികിത്സയിലുള്ളത് 2112 പേർ. ഖത്തറിലെത്തുന്ന കോവിഡ് വാക്സിൻ 100% സുരക്ഷിതം. ജനങ്ങൾക്ക് സൗജന്യമായി നൽകുമെന്ന് അധികൃതർ. ഖത്തറിലേക്കുള്ള മടങ്ങി വരവ്. കൂടുതൽ രാജ്യങ്ങളെ ഒഴിവാക്കി പുതിയ പട്ടിക പുറത്തിറക്കി. ദേശീയദിന പരേഡ്. ഖത്തറിൽ പ്രവേശനം ക്ഷണിക്കപ്പെട്ടവർക്ക് മാത്രം. 4 ഇടവേളയ്ക്ക് ശേഷം ഖത്തറിന്റെ മധ്യസ്ഥതയിൽ അഫ്ഗാൻ സമാധാന ചർച്ചകൾ വീണ്ടും പുനരാരംഭിക്കുന്നു. സൗദിയിൽ നിന്ന് 142 പേർക്ക് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചു. വാർത്തകൾ വിശദമായി. ആദ്യം ഖത്തർ വാർത്തകൾ. ഖത്തറിൽ നിന്ന് 200 പേർ കൂടി കോവിഡിൽ നിന്നും രോഗമുക്തി നേടി. ഇതോടെ ആകെ രോഗമുക്തി നേടിയവരുടെ എണ്ണം 138,919. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 151 പേർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. ഇതിൽ 26 പേർ വിദേശത്ത് നിന്നും എത്തിയവരാണ്. അതേസമയം രാജ്യത്ത് നിലവിൽ ചികിത്സയിൽ കഴിയുന്നത് 2112 പേരാണ്. 250 പേർ വിവിധ ആശുപത്രികളിൽ കഴിയുന്നു. ഇനി തീവ്രപര്യടനത്തിലുള്ളത് 22 പേരാണ്. ഖത്തറിൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ എത്തിച്ചേരുന്ന കോവിഡ് വാക്സിൻ 100% സുരക്ഷിതമാണെന്ന് അധികൃതർ. ഖത്തർ മനുഷ്യാവകാശ കമ്മീഷൻ കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ച വെബിനാറിലാണ് ഇക്കാര്യം അധികൃതർ വ്യക്തമാക്കിയത്. രാജ്യത്തെ മുൻനിര ആരോഗ്യ പ്രവർത്തകർ വെബിനാറിന്റെ ഭാഗമായി. ഖത്തറിലെത്തുന്ന കോവിഡ് വാക്സിൻ 100% സുരക്ഷിതവും ജനങ്ങൾക്ക് സൗജന്യമായി നൽകുമെന്നും ഹമദ് മെഡിക്കൽ സെന്റർ പകർച്ചവ്യാധി നിവാരണ മേധാവി ഡോക്ടർ മോന മുസ്ലിമാണി ചൂണ്ടിക്കാട്ടി. അതേസമയം വാക്സിൻ എടുക്കാൻ ജനങ്ങളെ നിർബന്ധിക്കാൻ സർക്കാർ ആഗ്രഹിക്കുന്നില്ല. ഖത്തർ ഇക്കാര്യങ്ങളിലെ മനുഷ്യാവകാശ സംബന്ധമായ പരിപ്രേക്ഷ്യം കൃത്യമായി വിലയിരുത്തുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുമെന്നും അവർ ചൂണ്ടിക്കാട്ടി. കോവിഡ് വാക്സിൻ എന്നത് ഒരേ സമയം ആരോഗ്യ സംബന്ധമായതും മനുഷ്യാവകാശ സംബന്ധമായതുമായ വിഷയമാണെന്നും ഇക്കാര്യത്തിൽ ഖത്തർ സർക്കാർ വളരെയധികം സുതാര്യമായ നിലപാടുകളാണ് പുലർത്തുന്നതെന്നും ഖത്തർ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വൈസ് പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് ബിൻ സൈഫ് അൽകുവാരി ചൂണ്ടിക്കാട്ടി. ഖത്തർ ആരോഗ്യ മന്ത്രാലയം, ആഭ്യന്തര മന്ത്രാലയം തുടങ്ങിയവയുടെ ഉന്നത പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു. ഖത്തറിലേക്കുള്ള മടങ്ങിവരവുമായി ബന്ധപ്പെട്ട് കോവിഡ് അപകട സാധ്യത കുറഞ്ഞ രാജ്യങ്ങളുടെ പട്ടിക പൊതുജനാരോഗ്യ മന്ത്രാലയം വീണ്ടും പുതുക്കി. നേരത്തെ പട്ടികയിലുണ്ടായിരുന്ന 23 രാജ്യങ്ങളിൽ നിന്ന് 6 രാജ്യങ്ങളെ ഒഴിവാക്കിയാണ് പുതിയ പട്ടിക പുറത്തുവിട്ടിരിക്കുന്നത്. അതേസമയം പുതുക്കിയ ഈ പട്ടികയിലും ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് തുടങ്ങിയ ഖത്തറിലെ ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള ഏഷ്യൻ രാജ്യങ്ങളില്ല. ഖത്തറിലെയും ആഗോളതലത്തിലെയും പൊതു ആരോഗ്യ സാഹചര്യങ്ങൾ കണക്കിലെടുത്താണ് ഖത്തർ കോവിഡ് അപകട സാധ്യത കുറഞ്ഞ രാജ്യങ്ങളുടെ പട്ടിക പുതുക്കുന്നത്. ഗൾഫ് മേഖലയിൽ നിന്ന് ഒമാൻ മാത്രമാണ് പുതുക്കിയ പട്ടികയിലുള്ളത്. ഏഷ്യയിൽ നിന്ന് ചൈന, മലേഷ്യ, സിംഗപ്പൂർ, ജപ്പാൻ, ദക്ഷിണ കൊറിയ, മ്യാൻമർ എന്നിവരും കോവിഡ് താരതമ്യേന കുറവുള്ള ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, മെക്സിക്കോ, ക്യൂബ തുടങ്ങിയ രാജ്യങ്ങളും പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. കോവിഡ് അപകട സാധ്യത കുറഞ്ഞ രാജ്യങ്ങളിൽ നിന്നും ഖത്തറിലെത്തുന്ന യാത്രക്കാർക്കുള്ള ക്വാറന്റൈൻ വ്യവസ്ഥകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിമാനത്താവളത്തിലെത്തുന്നവർ കോവിഡ് പരിശോധനയ്ക്ക് വിധേയമാകണം. അതോടൊപ്പം ഒരാഴ്ചത്തെ ഹോം ക്വാറന്റൈൻ ഉറപ്പു നൽകുന്ന സാക്ഷ്യപത്രത്തിൽ ഒപ്പുവെക്കണം. ഒരാഴ്ചക്കാലം ഹെൽത്ത് സെന്ററിലെ കോവിഡ് പരിശോധനാ കേന്ദ്രത്തിലെത്തി വീണ്ടും പരിശോധനയ്ക്ക് വിധേയമാകണം. ഫലം പോസിറ്റീവ് ആണെങ്കിൽ ഐസൊലേഷൻ കേന്ദ്രങ്ങളിലേക്ക് മാറ്റും. നെഗറ്റീവ് ആണെങ്കിൽ ഇത്രാസ് ആപ്ലിക്കേഷനിൽ പച്ച സ്റ്റാറ്റസ് തെളിയുകയും ക്വാറന്റൈൻ അവസാനിക്കുകയും ചെയ്യും. ഖത്തർ ദേശീയ ദിനാഘോഷത്തോടനുബന്ധിച്ച് നടക്കുന്ന പരേഡിൽ പ്രത്യേകമായി ക്ഷണിക്കപ്പെട്ട ഖത്തർ പൌരന്മാർക്കും ഖത്തർ നിവാസികൾക്കും മാത്രമേ പ്രവേശനം അനുവദിക്കൂവെന്ന് സംഘാടക സമിതി അറിയിച്ചു. ആരോഗ്യ മേഖലയിലെ ജീവനക്കാർക്കും കുടുംബങ്ങൾക്കും മാത്രമാണ് പരേഡിൽ പങ്കെടുക്കാൻ പ്രത്യേക ക്ഷണം ലഭിക്കുക. കോവിഡ് സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്ക് ഇത്തവണ ദേശീയ ദിന പരേഡ് കാണാൻ അനുമതി ഉണ്ടാകില്ല. പൊതുജനങ്ങളുടെ ആരോഗ്യവും സുരക്ഷയും ഉറപ്പുവരുത്തുന്നതിനുള്ള മുൻകരുതലുകളും പ്രതിരോധ നടപടികളും അനുസരിച്ച് മാത്രമായിരിക്കും ഇത്തവണത്തെ ആഘോഷ പരിപാടികൾ നടക്കുക. എല്ലാ വർഷവും സ്വദേശികളും പ്രവാസികളും ഉൾപ്പെടുന്ന വലിയ ജനാവലിയുടെ സാന്നിധ്യത്തിലാണ് ദേശീയ ദിന പരേഡ് നടക്കാറുള്ളത്. രാവിലെ 9 നടക്കുന്ന പരേഡ് കാണാൻ പുലർച്ചെ 4 മുതൽക്കേ ആളുകൾ ദോഹ കോർണിച്ചിലെത്തിയിരുന്നു. ഇത്തവണ പക്ഷേ പ്രാദേശിക ടെലിവിഷൻ ചാനലുകളിലെ തത്സമയ സംപ്രേഷണത്തിലൂടെ മാത്രമേ പൊതുജനങ്ങൾക്ക് പരേഡ് കാണാൻ കഴിയൂ. കോവിഡ് കാലമായതിനാൽ ദേശീയ ദിനാഘോഷങ്ങളുടെ പ്രധാന വേദിയായ ദർബൽസായിലും ഇത്തവണ ആഘോഷമില്ല. ആഘോഷ പരിപാടികൾ ഇല്ലെങ്കിലും കാറുകളും വീടുകളും സ്ഥാപനങ്ങളുമെല്ലാം അലങ്കരിച്ച സ്വദേശികൾക്കൊപ്പം പ്രവാസി സമൂഹങ്ങളും ദേശീയ ദിനത്തിന്റെ ആവേശത്തിൽ തന്നെയാണ്. 2021 ജനുവരിയോടെ അഫ്ഗാൻ സമാധാന ചർച്ചകൾ ഖത്തറിൽ പുനരാരംഭിക്കുമെന്ന് റിപ്പോർട്ട്. ഏകദേശം 4 ഇടവേളയ്ക്ക് ശേഷമാണ് ജനുവരിയിൽ അഫ്ഗാൻ സർക്കാരും താലിബാനും തമ്മിൽ ചർച്ച പുനരാരംഭിക്കുന്നതെന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. ഖത്തറിന്റെ മധ്യസ്ഥതയിൽ അഫ്ഗാൻ സർക്കാരും താലിബാനും തമ്മിൽ മാസങ്ങളായി തുടരുന്ന ചർച്ചകളിൽ ഇരു വിഭാഗവും ആദ്യഘട്ടത്തിൽ ധാരണയിലെത്തിയിരുന്നു. തങ്ങൾ ചർച്ചകളിൽ ചെറിയ ഇടവേള എടുക്കുന്നതായും ചർച്ചകൾ പുനരാരംഭിക്കുമ്പോൾ പ്രധാന അജണ്ട ചർച്ച ചെയ്യാൻ തയ്യാറാകുമെന്നും താലിബാനുമായി നയതന്ത്ര ആശയവിനിമയത്തിന് മേൽനോട്ടം വഹിക്കുന്ന അഫ്ഗാനിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞു. അതേസമയം അഫ്ഗാൻ സർക്കാരിന്റെ അഭ്യർത്ഥന മാനിച്ച് ചർച്ചകൾ അഫ്ഗാനിസ്ഥാനിലേക്ക് മാറ്റിയേക്കുമെന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു.
സെപ്റ്റംബർ മുതൽ ഇരുവിഭാഗങ്ങളും തമ്മിൽ വെടിനിർത്തൽ അടക്കമുള്ള പ്രധാന വിഷയങ്ങളിൽ ധാരണയിലെത്തിയിരുന്നു. ഇരുവിഭാഗവും നിയമങ്ങൾ അംഗീകരിച്ചതിനെ തുടർന്ന് ചർച്ചകൾ മുന്നോട്ട് നീങ്ങുകയായിരുന്നു. 19 വർഷമായി അഫ്ഗാനിസ്ഥാനിൽ തുടരുന്ന യുദ്ധം അവസാനിപ്പിച്ച് സമാധാനം പുനഃസ്ഥാപിക്കുക എന്നതാണ് ദോഹ ചർച്ചകളുടെ ലക്ഷ്യം. ഫെബ്രുവരിയിൽ പെന്റഗണും താലിബാനും കരാർ ഒപ്പിട്ടതിനു ശേഷമാണ് ഖത്തറിന്റെ മധ്യസ്ഥതയിൽ അഫ്ഗാൻ സമാധാന ചർച്ചകൾ ആരംഭിച്ചത്. നിങ്ങളുടെ കമ്പനിക്ക് സ്വന്തമായി വെബ്സൈറ്റ് ഇല്ലേ? എങ്കിലിതാ GCCയിലെ മുൻനിര ക്ലൌഡ് സൊല്യൂഷൻ സേവനദാതാക്കളായ അസിം ടെക്നോളജീസിൽ നിന്നും നിങ്ങളുടെ കമ്പനിയുടെ പേരിൽ ഒരു വെബ്സൈറ്റും പ്രൊഫഷണൽ ഇമെയിൽ വിലാസവും സ്വന്തമാക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ ഞങ്ങളുടെ സെയിൽസ് റെപ്രസെന്റേറ്റീവുമായി ബന്ധപ്പെടുക. വിളിക്കേണ്ട നമ്പർ 9744324660 അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യൂ sales@azim.com. Azim Technologies. Think innovative. വാർത്തകൾ. സൗദിയിൽ പുതുതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ വലിയ കുറവ് രേഖപ്പെടുത്തുന്നതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ന് 142 പേർക്ക് പുതുതായി രോഗബാധ സ്ഥിരീകരിച്ചപ്പോൾ 201 പേരാണ് രോഗമുക്തി നേടിയത്. ഇതോടെ ആകെ രോഗമുക്തി 350993 രാജ്യത്ത് ഇതുവരെ 360155 പേർക്കാണ് കോവിഡ് പിടിപെട്ടത്. 3093 പേരാണ് ഇനി ചികിത്സയിലുള്ളത്. ഇതിൽ 476 പേർ തീവ്രപരിചരണത്തിലാണ്. അതേസമയം കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഗുരുതരാവസ്ഥയിലായിരുന്ന 10 പേർ കൂടി മരണപ്പെട്ടു. ഇതോടെ സൗദിയിൽ ആകെ കോവിഡ് മരണം 6069. UAE നിന്ന് കോവിഡ് ബാധിതരായ 4 പേർ കൂടി മരിച്ചു. ഇതോടെ രാജ്യത്ത് വൈറസ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 622. പുതുതായി 1226 പേർക്ക് കോവിഡ് രോഗബാധിതരാവുകയും 674 പേർ രോഗമുക്തി നേടിയതായും ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഇതോടെ രാജ്യത്തെ ആകെ രോഗികളുടെ എണ്ണം 187267 രോഗമുക്തി നേടിയവരുടെ എണ്ണം 165023. രാജ്യത്ത് നിലവിൽ ചികിത്സയിലുള്ളത് 21622 പേരാണ്. കുവൈത്തിൽ ഇന്ന് പുതുതായി 261 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 242 പേർ രോഗമുക്തി നേടി. ഇതോടെ ആകെ രോഗമുക്തി നേടിയവരുടെ എണ്ണം 142662. രാജ്യത്ത് ഇതുവരെ 146710 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. രോഗം ബാധിച്ച ഒരാൾ കൂടി ഇന്ന് മരിച്ചു. ഇതോടെ രാജ്യത്ത് വൈറസ് ബാധിച്ച മരിച്ചവരുടെ എണ്ണം 913. രാജ്യത്ത് നിലവിൽ ചികിത്സയിലുള്ളത് 3198 പേരാണ്. ഒമാനിൽ നിന്നുള്ള യാത്രക്കാർക്ക് ശരീര താപനില തെർമൽ സ്ക്രീനിംഗിൽ 38 degrees മുകളിലാണെങ്കിൽ PCR പരിശോധന നിർബന്ധമായിരിക്കുമെന്ന് ഒമാൻ സിവിൽ ഏവിയേഷൻ അതോറിറ്റി പ്രസിദ്ധീകരിച്ചു. പനി ബാധിച്ചിട്ടുള്ളവരെ കണ്ടെത്താനാണ് തെർമൽ സ്കാനിംഗ് നടത്തുന്നത്. PCR വേണ്ടവർക്ക് മസ്കത്ത് സലാല വിമാനത്താവളങ്ങളുടെ ഭാഗമായി തന്നെ അതിനുവേണ്ട സൗകര്യങ്ങൾ ഉണ്ടെന്നും യാത്രക്കാർക്കായുള്ള പുതുക്കിയ മാർഗനിർദ്ദേശത്തിൽ അധികൃതർ അറിയിച്ചു. സ്വദേശികൾക്കും പ്രവാസികൾക്കും രാജ്യത്തിന് പുറത്തു പോകാൻ മുൻകൂർ അനുമതി ആവശ്യമില്ല. എന്നാൽ യാത്ര ചെയ്യുന്ന രാജ്യത്തെ കോവിഡ് ചികിത്സാ ചെലവിനായുള്ള ഇൻഷുറൻസ് പരിരക്ഷ ഉണ്ടായിരിക്കണം. വിമാനം പുറപ്പെടുന്നതിന് 3 to 4 hours മുമ്പ് വരെ വിമാനത്താവളത്തിലെത്തണം. യാത്ര പുറപ്പെടുന്ന രാജ്യത്തേക്കുള്ള കോവിഡ് പ്രോട്ടോകോളുകളെ കുറിച്ച് ധാരണ വേണം. വിമാനത്താവളത്തിലും യാത്രയിലും മുഴുവൻ സമയവും മാസ്ക് ധരിച്ചിരിക്കണം. 4 hours കൂടുമ്പോൾ മാസ്ക് മാറ്റണം. വിമാനത്താവള ടെർമിനലിൽ 1.5 meters സാമൂഹിക അകലം പാലിക്കണം. ചെക്ക് ഇൻ നടപടിയിലും സുരക്ഷാ പരിശോധനയിലും ഫോൺ അല്ലെങ്കിൽ മറ്റ് സാധനങ്ങളൊന്നും കൈകളിൽ പാടില്ലെന്നും അറിയിപ്പിൽ പറയുന്നു. ഗൾഫ് കൌൺസിൽ ഉടൻ സാധാരണ നിലയിലേക്ക് മടങ്ങി വരുമെന്ന് കുവൈത്ത് അമീർ ഷെയ്ഖ് നവാബ് അൽഹമ്മദ് അൽഷാബിർ അൽ സബാഹ് വ്യക്തമാക്കി. ഇന്ന് രാവിലെ കുവൈത്ത് ദേശീയ അസംബ്ലിയുടെ ഏറ്റവും പുതിയ ലെജിസ്ലേറ്റീവ് സെഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗൾഫ് പ്രതിസന്ധി വ്യക്തമായ നിലയിൽ പരിഹരിക്കപ്പെടുന്നതിന്റെ വെളിപ്പെടുത്തലുകൾ ഉടൻ പുറത്തു വരുന്നതാണ്. ഇക്കാര്യത്തിൽ മധ്യസ്ഥർ എന്ന നിലയിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് കുവൈത്ത് ഭരണ നേതൃത്വമായിരിക്കും. പ്രതിസന്ധി പരിഹരിക്കാനുള്ള എല്ലാ സാധ്യതകളും കുവൈത്ത് നേതൃത്വം പരമാവധി പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. ഗൾഫ് പ്രതിസന്ധി പരിഹരിക്കുക എന്നത് മുൻ കുവൈത്ത് അമീർ ഷെയ്ഖ് സബാഹ് അൽഹമ്മദ് അൽഷാബിർ അൽ സബാഹിന്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്നായിരുന്നു. അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷവും പുതിയ കുവൈത്ത് നേതൃത്വം ഇക്കാര്യത്തിൽ ഉറച്ചുനിന്നതും ഇക്കാരണം കൊണ്ടാണെന്നും ഷെയ്ഖ് നവാഫ് തന്റെ പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടി. കേരള വാർത്തകൾ. സംസ്ഥാനത്ത് ഇന്ന് 5218 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി കെ ശൈലജ അറിയിച്ചു. കോട്ടയം 758, തൃശൂർ 712, എറണാകുളം 617, തിരുവനന്തപുരം 430, കൊല്ലം 419, പത്തനംതിട്ട 404, മലപ്പുറം 377, പാലക്കാട് 349, ആലപ്പുഴ 322, വയനാട് 281, കോഴിക്കോട് 276, കണ്ണൂർ 149, ഇടുക്കി 104, കാസർഗോഡ് 20 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചതിൽ 72 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 4478 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 622 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 46 ആരോഗ്യ പ്രവർത്തകർക്കും ഇന്ന് രോഗം ബാധിച്ചിട്ടുണ്ട്. രോഗം സ്ഥിരീകരിച്ച ചികിത്സയിലായിരുന്ന 5066 പേരുടെ പരിശോധനാ ഫലം ഇന്ന് നെഗറ്റീവായി. ഇതോടെ 57757 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. അതേസമയം 616666 പേർ ഇതുവരെ കോവിഡിൽ നിന്ന് പൂർണ്ണമായി രോഗമുക്തി നേടി. വിനിമയ നിരക്ക്. ഇന്ത്യൻ രൂപയുമായുള്ള വിനിമയത്തിൽ ഒരു ഖത്തർ റിയാലിന് 19.98 രൂപ ലഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഖത്തറിൽ ഇന്ന് 200 പേർക്ക് കോവിഡ് രോഗമുക്തി. ചികിത്സയിലുള്ളത് 2112 പേർ. ഖത്തറിലെത്തുന്ന കോവിഡ് വാക്സിൻ 100% സുരക്ഷിതം. ജനങ്ങൾക്ക് സൗജന്യമായി നൽകുമെന്ന് അധികൃതർ.
ഖത്തറിലേക്കുള്ള മടങ്ങിവരവ്, കൂടുതൽ രാജ്യങ്ങളെ ഒഴിവാക്കി പുതിയ പട്ടിക പുറത്തിറക്കി. ദേശീയ ദിന പരേഡ്, ഖത്തറിൽ പ്രവേശനം ക്ഷണിക്കപ്പെട്ടവർക്ക് മാത്രം. 4 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഖത്തറിന്റെ മധ്യസ്ഥതയിൽ അഫ്ഗാൻ സമാധാന ചർച്ചകൾ വീണ്ടും പുനരാരംഭിക്കുന്നു. സൗദിയിൽ നിന്ന് 142 പേർക്ക് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചു. പ്രസ് ഫോർ ന്യൂസ് വാർത്തകൾ സമാപിച്ചു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ വൈകിട്ട് കേൾക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങളുടെ ന്യൂസ് പോർട്ടൽ www.pressfornews.live സന്ദർശിക്കുക, അല്ലെങ്കിൽ www.facebook.com/pressfor.live ലൈക്ക് ചെയ്യുക. ആൻഡ്രോയിഡ് iOS ഫോണുകളിൽ പ്രസ് ഫോർ ന്യൂസ് ആപ്ലിക്കേഷൻ ലഭ്യമാണ്. ദോഹയിലെ വാർത്തകളും വിശേഷങ്ങളും പ്രസ് ഫോർ ന്യൂസിനെ അറിയിക്കാൻ നിങ്ങൾക്കും അവസരമൊരുങ്ങുന്നു. വാട്സ്ആപ്പ് സന്ദേശമായോ അല്ലാതെ നിങ്ങൾക്ക് വാർത്തകൾ നൽകാം. കൂടുതൽ വിവരങ്ങൾക്ക് 3385275756 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമസ്കാരം.